ഹായ് കൂട്ടുകാരേ, നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം. അത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ പൊറോട്ട അല്ലേ, പൊറോട്ട, പൊറോട്ട കൊണ്ട് നമുക്കൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം. അത് നമ്മൾക്ക് കുഴക്കവും വേണ്ട, നനയ്ക്കവും വേണ്ട, പരത്തവും വേണ്ട, നല്ല സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. മക്കളെ, ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 3 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നാര് നാരായിട്ട് പിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് പിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കില്ലേ, അതേപോലെ നമുക്ക് പിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കണം, കണ്ടില്ലേ. ഇതേമാതിരി പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിൽ 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുതിർന്ന് വരട്ട്, എല്ലായിടത്തും വെള്ളം പെടേണ്ടത് പോലെ ഒന്ന് മിസ്സാക്കി വെക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും കൂടാൻ പാടില്ല. ഇത് ഞാനിപ്പോൾ 3 പൊറോട്ട എടുത്ത് അതിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. 3 പൊറോട്ടയ്ക്ക് 1/2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചാൽ മതി, അപ്പോൾ പാകാവും. ഇനി ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയെടുപ്പത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ 1 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കുനുകുന അരിഞ്ഞത്. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി നമുക്ക് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഉള്ളി ഇനി അവിടെ ഇരുന്ന് വാടിക്കോട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇറച്ചൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കിലോ എല്ലില്ലാത്ത ഇറച്ചാണ്. അത് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇറച്ചൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഇതുണ്ടില്ലേ, ഇതേപോലെ. ഇത് വേണമെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ മക്കളെ. ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോവും. ഇത് കൈകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു നാര് പോലെ തിന്നാനും കഴിക്കാനും കടിക്കാനൊക്കെ നല്ല ഒരു രസത്തിൽ കിട്ടും. ഇതാ ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ മക്കളെ, കണ്ടില്ലേ. ഇതേപോലെ ഉള്ളി ഇതാ ഇതേപോലെ വാടി കിട്ടിയാൽ മതിയേ. നമുക്ക് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി വരട്ടെ. അതുവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കാശ്മീർ മുളക് പൊടി ഇട്ടാൽ എരിവും കുറവുണ്ടാവും, നല്ല കളറും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഇളക്കി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇതിൽ നമുക്കിനി പാകത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇറച്ചിൽ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് മസാലയിൽ പാകത്തിന് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇപ്പം മസാലകളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊക്കെ ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം, മസാലയും ഇറച്ചിയും മല്ലിച്ചപ്പും ഒക്കെ. മക്കളെ, ഇറച്ചി ഇട്ടിട്ട് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. ഇപ്പം മസാലയൊക്കെ മിസ്സായി, ഇറച്ചൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം.
നമുക്കിനി ദോശ കല്ലൊന്ന് അടുപ്പത്ത് വെക്കാം. നമ്മൾ ഇതൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോഴിമുട്ട റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 6 കോഴിമുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്കിത് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവരാം. നമുക്കിനി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ അടിച്ച് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരിയുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചട്ടിപ്പത്തിരി ആക്കി എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അതിൽ നമുക്ക് ഇച്ചിരി നെയ്യ് പുരട്ടി കൊടുക്കാം. എല്ലായിടത്തും ആവണതുപോലെ നെയ്യ് പുരട്ടി കൊടുക്കണം കേട്ടോ. എന്താ ഇതേപോലെ. ഇനി നമുക്ക് നമ്മുടെ ഈ പൊറോട്ട ഇല്ലേ, പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് കുറേച്ചെ കുറേച്ചെ ആയിട്ട് നമ്മൾ ഈ അടിച്ച് കൊണ്ടുവന്ന കോഴിമുട്ടയിൽ ഇങ്ങനെ മുക്കി ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കുക. ഈ സൈഡിലൊക്കെ നല്ലപോലെ പിഴണ്ട രീതിക്ക് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അടിയിൽ മൊത്തം പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നടുക്ക് മാത്രം കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. സൈഡിലൊന്നും മസാല പെടരുത്, ഈ ലെവലിൽ ഇട്ട് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ പോലെ പൊറോട്ട മുക്കി അതിൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ മുട്ടയുടെ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സൈഡുകളിൽ മാത്രമായിട്ടിങ്ങനെ ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഒക്കെ ഷേപ്പാക്കി നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ നല്ല സൂപ്പറാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ദോശ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് മൂടി കൊടുക്കാം. ഇത് ഇനി ഒരു മീഡിയം തീ വെച്ചിട്ട് 1/2 മണിക്കൂർ വേവിച്ചെടുക്കാം. മക്കളെ, ഇത് നമ്മളിപ്പോൾ വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഏയ് വയ്യ, എന്താ മണം നോക്കി. നമുക്കിനി അടിപ്പാകം എങ്ങനെ നോക്കാം. അയ്യോ, അടിപ്പാകമൊക്കെ നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു നോസ്റ്റിക്കൻ്റെ പാത്രത്തിലും കൂടി ഇതാ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെക്ക. ചിട്ടി പാത്രം ഇനി എടുക്കാം. അയ്യോ, എന്ത് ഭംഗിയാ നോക്കി. മീഡിയം തീയേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. മക്കളെ, തിരിച്ചിട്ടിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി തുറന്ന് നോക്കാം. തുറന്നിട്ട് നമുക്ക് മറ്റേ വശത്തെ പോലെ ഇത് അന്ന് ഇളക്കി നോക്കാം. ഔയ്യ, നമ്മുടെ പൊറോട്ട ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇറക്കി വെക്കാം. മക്കളെ, നമ്മുടെ ചട്ടിപ്പത്തിരി ഇരിക്കണത് കണ്ട, എന്ത് സൂപ്പറായിട്ടായിരിക്കണ്. നമ്മളെ നോക്കി ഇരിക്കുക അത്. ഇനി നമ്മുടെ ചട്ടിപ്പത്തിരി ഒന്ന് മുറിച്ച് നോക്കാം.
ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, ഈ എൻ്റെ മക്കളെ നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കിയാലോ. എൻ്റെ മക്കളെ പൊറോട്ട കൊണ്ടുണ്ടാക്കിയ ചട്ടിപ്പത്തിരി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പൊറോട്ട മാത്രമേ നമ്മൾ വാങ്ങേണ്ടത്, ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.